Alhamdulillah, Alhamdulillahi Rabbil Alamin. Assalatu wassalamu ala Rasulil Amin wa ala alihi wa sahbihi ajma'in amma ba'd. Itrayum bahumanam naranya Satyavishwasi Suhurthukale, Assalamu alaikum warahmatullahi wabarakatuh. മനുഷ്യരായ നാം ഓരോരുത്തരും ഈ ഭൂലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോവാറുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ വന്നു പോവാറുണ്ട്. മനുഷ്യനാണെങ്കിൽ അവൻ തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യാത്തതായുള്ള ഒരു കവചം ഒരുക്കി കൊടുത്തത്. ബാക്കിയുള്ള എല്ലാവരും തെറ്റുകാരാണ്. എന്നാൽ ഇങ്ങനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് തൗബ എന്ന് പറയുന്നതാണ്. തൗബക്ക് വലിയ മഹത്വവും പ്രാധാന്യവുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു അടിമ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കൊന്ന് മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു കൊടുക്കും. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് ഖേദിച്ചു മടങ്ങണം. ജീവിതത്തിൽ ഒരു തെറ്റ് പോലും വന്നു പോയിട്ടില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ദിവസത്തിൽ 100 പ്രാവശ്യത്തിലധികം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. പ്രവാചകൻ പറയുകയാണ്, യാ യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹ് വ ഇന്നീ ലഅതൂബു ഇലൈഹി അക്സറ മിൻ മിയത്തി മറ. പ്രവാചകൻ പറയുകയാണ്, ഏ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. ഞാൻ അവനിലേക്ക് ദിവസത്തിൽ 100 പ്രാവശ്യത്തിലധികം തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ 100 പ്രാവശ്യത്തിലധികം ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇനി ഒരടിമ തൗബ ചെയ്യുമ്പോൾ അള്ളാഹുനുണ്ടാകുന്ന സന്തോഷം നമുക്കറിയാം. പ്രവാചകൻ ഒരു കഥ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. വിജനമായ മരുഭൂമിയിലൂടെ ഒരാൾ തൻ്റെ ഒട്ടകപ്പുറത്ത് തനിക്കുള്ള ഭക്ഷണവും വെള്ളവുമായി അങ്ങനെ നടന്നു നീങ്ങുകയാണ്. യാത്രയുടെ ക്ഷീണത്താൽ അദ്ദേഹം ഒന്ന് ഇറങ്ങി ഒരു ചെറിയ തണലിൽ അദ്ദേഹം ഒന്ന് വിശ്രമിക്കാൻ കിടന്നു. ക്ഷീണത്തിൻ്റെ ആധിക്യം മൂലം അദ്ദേഹം ഉറങ്ങിപ്പോയി. അങ്ങനെ അദ്ദേഹം ഉറക്കമുണർന്നു നോക്കുമ്പോൾ തൻ്റെ ഒട്ടകത്തെ കാണാനില്ല. വിജനമായ മരുഭൂമിയാണ്, ഇനി നടന്ന് യാത്ര സാധ്യമല്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, വാഹനമില്ല. അദ്ദേഹം മരിച്ചെന്ന് ഉറപ്പിച്ചു. അങ്ങനെ അദ്ദേഹം വീണ്ടും ഒന്നുകൂടി മയങ്ങുകയാണ്. അങ്ങനെ ആ മയക്കം കഴിഞ്ഞ് അദ്ദേഹം എണീച്ചപ്പോൾ അദ്ദേഹം അതാ താൻ മുമ്പിൽ തൻ്റെ ഒട്ടകം നിൽക്കുന്നു. അതിൻ്റെ പുറത്ത് തൻ്റെ ഭക്ഷണമുണ്ട്, വെള്ളവുമുണ്ട്. സന്തോഷാധിക്യത്താൽ അദ്ദേഹം പറഞ്ഞു, എത്രേ അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്. അല്ലാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ രക്ഷിതാവുമാണെന്ന്. അത്രത്തോളം സന്തോഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു അടിമ തൗബ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി തൗബ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനും അടിമക്കും ഇടയിലുള്ള തൗബക്ക് 3 നിബന്ധനകളാണുള്ളത്. ഒന്നാമതായി കൊണ്ട് ചെയ്തതിൽ ഖേദിക്കുക, അള്ളാഹുവേ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ഖേദിക്കുക. രണ്ടാമതായി കൊണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരിക്കലും മടങ്ങില്ല, അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ അതിലേക്ക് മടങ്ങില്ല എന്ന് ശപഥം ചെയ്യുക. മൂന്നാമതായി കൊണ്ട് പിന്നീട് ഒരിക്കലും അതിലേക്ക് മടങ്ങാതിരിക്കുക. ഒരു കാര്യം തെറ്റാണ് എന്ന് മനസ്സിലായാൽ പിന്നീട് അതിലേക്ക് മടങ്ങാൻ പാടില്ല. ഇനി നാം ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്താൽ എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അല്ലാഹു പറയുന്നുണ്ട് ഖുർആനിലൂടെ, ഒരു തൗബ ചെയ്യുന്നവരെ വളരെ വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന്. അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹു ഹിബ്ബു തൗവാബീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഈ റമദാനിൻ്റെ പുണ്യമേല രാത്രികളിൽ അതിനായിരിക്കണം നമ്മുടെ സമയം നാം മാറ്റിവെക്കേണ്ടത്. ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഓരോ രാവിലും
അല്ല അതല്ലാത്ത ഒറ്റയിട്ട് രാവുകൾ അല്ലാത്ത രാവുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അള്ളാഹു ഇരു കൈകളും നീട്ടുമെന്നാണ്. ഈ രാവിലെ ചെയ്ത തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രി കൊടുത്തു തരാൻ തയ്യാറാണ്. പക്ഷേ എന്തു വേണം, നമ്മൾ ഉറങ്ങുന്ന ആ കിടക്കൻ നിണയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. ഇനി രാത്രി ചെയ്ത തെറ്റുകളാണെങ്കിൽ അത് പൊറുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല രാവിലെ തയ്യാറാണ്. അതിനും നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. പക്ഷേ അതല്ലാതെ ഇതൊന്നുമല്ലാതെ മരണം തൊണ്ടക്കുയിലെത്തിയിട്ട് തൗബ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കേസിച്ചു മടങ്ങുക, നാദൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.